പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ മാർച്ചിൽ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ 2022 ഇതുവരെ നടന്ന പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയാണ് ഈ വർഷം പരീക്ഷ സ്വീകരിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പറിൻ്റെ മാതൃകയൊക്കെ അപ്പൊ ആ മാതൃക നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും എങ്ങനെയൊക്കെയാണ് ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്, ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന് വിശദീകരിക്കുകയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്ന മാതൃകയിലായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക. ഇവിടെ 80 മാർക്കിനുള്ള ചോദ്യമാണ് നിങ്ങൾക്കുള്ളത്. ഇതിൽ 5 പാർട്ടായിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ തിരിച്ചിട്ടുള്ളത്. 5 പാർട്ടായിട്ട് അതിൽ 1-ാമത്തെ പാർട്ട്, ഓരോ പാർട്ടിൽ നിങ്ങൾക്ക് A B എന്ന 2 സെക്ഷനുകൾ ഉണ്ടായിരിക്കും. A B എന്ന സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് A എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യവും B എന്നുള്ള സെക്ഷനിൽ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിരിക്കും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 5 പാർട്ടിലും നിങ്ങൾക്ക് A B എന്ന സെക്ഷൻ നൽകിയിരിക്കുന്നത്. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, 5-ാമത്തെ സെക്ഷനിൽ ഒരിക്കലും നിങ്ങൾക്ക് 2 സെക്ഷൻ തന്നിട്ടുണ്ടാവില്ല, A സെക്ഷൻ മാത്രമായിരിക്കും. അതായത് 5-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 8 സ്കോറിനുള്ള ചോദ്യങ്ങളായിരിക്കും. അതിലൊരിക്കലും നിങ്ങൾക്ക് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ഒരു ചോദ്യവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ 8 മാർക്കിനുള്ള ചോദ്യം മാത്രമാണ് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കി വരുന്ന 4 പാർട്ടിലും A B സെക്ഷനുകൾ ഉണ്ടായിരിക്കും. അതിൽ A സെക്ഷൻ ഫോക്കസ് ഏരിയയും B സെക്ഷൻ വന്നിട്ട് നോൺ ഫോക്കസ് ഏരിയയും ആയിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ട് 1 വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. പാർട്ട് 1 എന്ന് പറയുന്നത് ഇവിടെ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് നിങ്ങൾ ഇവിടെ ഉത്തരം എഴുതേണ്ടത്. അതിന് ഓരോ മാർക്ക് വീതമാണുള്ളത്. അതിൽ 6 ചോദ്യം അവിടെ ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക്. 4 ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. 6 എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന 4 ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ എഴുതേണ്ടത്. ആ രീതിയിൽ 6 ചോദ്യമായിരിക്കും 1-ാമത്തെ പാർട്ടിൽ A എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ 1-ാമത്തെ പാർട്ടിൽ B സെക്ഷൻ ഉണ്ട്. അത് നോൺ ഫോക്കസ് ഏരിയയാണ്. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ്. 4 ചോദ്യമാണ് അവിടെ തരുന്നത്. അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. 4 ചോദ്യങ്ങളും തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. ആ രീതിയിലാണ് 1-ാമത്തെ പാർട്ട്. അപ്പൊ 1-ാമത്തെ പാർട്ട് ഒരു മാർക്കിന്റെ ചോദ്യമാണ് എങ്കിലും 2 സെക്ഷൻ ആണുള്ളത്. 1 A പാർട്ടിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് 6 ചോദ്യം തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് 4 ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അതേപോലെ B സെക്ഷനിൽ നിങ്ങൾക്ക് 4 ചോദ്യം തരും. അവിടെ ചോയ്സ് ഉണ്ടായിരിക്കുന്നതല്ല. 4 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതും. ഈ രീതിയിലാണ് നിങ്ങളുടെ 1-ാമത്തെ പാർട്ട് വരുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ പാർട്ട് നോക്കാം. 2-ാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് അവിടെ A B എന്ന 2 സെക്ഷനുകൾ തന്നിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 മാർക്കിന്റെ ചോദ്യമായിരിക്കും 2-ാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് തരുന്നത്. 2 സ്കോർ വീതമായിരിക്കും. A സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. അതിൽ 5 ചോദ്യം തരും. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ 3 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അവിടെ ചോയ്സ് ഉണ്ട്. A സെക്ഷനിൽ നിങ്ങൾക്ക് ചോയ്സ് തന്നിട്ടുണ്ട്. 5-ൽ 3 ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 3 × 2 = 6 മാർക്കാണ് അവിടെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ B സെക്ഷനിൽ പാർട്ട് 2 2 മാർക്കിന്റെ അടുത്ത സെക്ഷനാണ് B സെക്ഷൻ. അതായത് നോൺ ഫോക്കസ് ഏരിയയുടെ സെക്ഷൻ. ഇതിൽ നിങ്ങൾക്ക് 3 ചോദ്യം തന്നിരിക്കും. 3 ചോദ്യത്തിൽ നിങ്ങൾ 2 എണ്ണത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. നന്നായിട്ട് അറിയാവുന്ന 2 ചോദ്യത്തിന് മാത്രം ഉത്തരം എടുത്തെഴുതുക. 2 സ്കോർ വീതമാണ് അതിനുണ്ടാവുക. 2 × 2 = 4 സ്കോർ. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ 2-ാമത്തെ പാർട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പാർട്ട് വരുന്നത് 3-ാമത്തെ പാർട്ടാണ്. 3-ാമത്തെ പാർട്ട് നോക്കൂ. 3-ാമത്തെ പാർട്ട് നിങ്ങൾക്ക് 4 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാവുന്നത്. 4 മാർക്കിന്റെ ചോദ്യത്തിൽ A ഉണ്ട്, B ഉണ്ട്, ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും അതിൽ തന്നിട്ടുണ്ട്. അവിടെ 19 മുതൽ A സെക്ഷനിൽ 19 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. പാർട്ട് 3 അവിടെ 5 എണ്ണം നിങ്ങൾക്ക് ചോദ്യം തരുന്നുണ്ട്. 5-ൽ 3 എണ്ണത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. 4 മാർക്കിൻ്റെ ഇത്.
ഇനി വരുന്നത് ഫോക്കസ് ഏരിയ ആണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ബി ആണ്. ബി സെക്ഷനിൽ നിങ്ങൾ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ് വരുന്നത്. അവിടെ 24 മുതൽ 25 വരെയുള്ള ചോദ്യം, രണ്ട് ചോദ്യങ്ങളാണത്. ബി സെക്ഷനിൽ നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇവിടെ രണ്ട് ചോദ്യത്തിൽ നിന്ന്, അവിടെ നോൺ ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചോയ്സ് അവിടെ തന്നിട്ടുണ്ട്. ഒരൊറ്റ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ചോദ്യമാണ് അവിടെ എഴുതേണ്ടത്. രണ്ടെണ്ണം തന്നിട്ട് ഒന്ന്, അപ്പൊ ചോയ്സ് ഉണ്ട് അവിടെ. ഇനി വരുന്നത് നാലാമത്തെ പാർട്ടാണ്. പാർട്ട് നാലിൽ നിങ്ങൾക്ക് 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് തരുന്നത്. 6 മാർക്കിന്റെ ചോദ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ 3 എണ്ണത്തിന് മാത്രമാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അവിടെ നിങ്ങൾക്ക് 4 ചോദ്യം തരുന്നുണ്ട്. 6 മാർക്കിന്റെ ചോദ്യത്തിന് 4 എണ്ണം നിങ്ങൾക്ക് ചോയ്സ് തരുന്നുണ്ട് അവിടെ. അതിൽ നിങ്ങൾ 3 എണ്ണം മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഫോക്കസ് ഏരിയ ആണത്. ഇനി നോൺ ഫോക്കസ് ഏരിയ നോക്കൂ. ബി പാർട്ട് അവിടെ നിങ്ങൾക്ക് 3 ചോദ്യം തന്നിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് കേട്ടോ. ബി പാർട്ടി അവിടെ നിങ്ങൾ 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 6 മാർക്കിന്റെ 2 ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന്. ഇനി ഏറ്റവും അവസാനത്തെ പാർട്ട്, ഞാൻ പറഞ്ഞല്ലോ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരാത്ത ഒരു പാർട്ടാണ് ഈ 5-ാമത്തെ പാർട്ട്, 8 മാർക്കിന്റെ ചോദ്യം. ഇത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമേ ഈ ഭാഗം നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അവിടെ 33 മുതൽ 35 വരെ 3 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾ 2 എണ്ണത്തിന് മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ. 8 മാർക്കിന്റെ ചോദ്യത്തിന് 2 എണ്ണമാണ് നിങ്ങൾ ഉത്തരമാക്കി എഴുതേണ്ടത്. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങളുടെ 2-ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ചോദ്യ പേപ്പറിന്റെ 2022 മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന പബ്ലിക് എക്സാമിന്റെ മാതൃക എന്ന് പറയുന്നത്. ഈ മാതൃകയിലായിരിക്കും നിങ്ങളുടെ ചോദ്യം വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനി നമുക്ക് ഇതിൽ വരുന്ന ചോദ്യ മാതൃകകൾ അതേപോലെ അതിന്റെ ഉത്തരവും ഒന്ന് പരിചയപ്പെടാം. ഇനി നമുക്ക് ഈ ചോദ്യ മാതൃകയിൽ വരുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് പരിചയപ്പെടാം. പാർട്ട് 2 മലയാളമാണ് ഞാനിവിടെ പറയുന്നത്. 1 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പരമാവധി ലഭിക്കുന്ന ടോട്ടൽ മാർക്ക് 80 ആണ്. അതില് 35 വരെയുള്ള ചോദ്യങ്ങളിൽ 35 നിങ്ങൾ ഉത്തരം എഴുതേണ്ടതില്ല. നേരത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നല്ലോ ചോദ്യങ്ങളുടെ രീതി. ആ പാർട്ട് അതേപോലെ അതിലെ സെക്ഷൻ ചോയ്സ് കറക്റ്റായി മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പൊ അതിൽ 1-ാമത്തെ ഭാഗത്ത് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളായിരിക്കും 1-ാമത്തെ ഭാഗം, എ പാർട്ട് എന്ന് പറയുന്നത്. അതിലെ ചോദ്യം നോക്കൂ. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഒരു സ്കോർ വീതം. ചോദ്യം ഒന്ന് പരിചയപ്പെടുത്താം. വെളിച്ചത്തിന് പിന്നിൽ ചതിവുണ്ട് എന്ന് ദിവാകരൻ മനസ്സിലാക്കിയതിനെ ശരിവെക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വെളിച്ചം വ്യക്തത തരുന്നു, വെളിച്ചത്തെ വിശ്വസിക്കാം, വെളിച്ചം എല്ലാറ്റിനും ഒരേ ഛായ നൽകുന്നു, വെളിച്ചം ആവശ്യമില്ല. അത് വായിച്ചപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഉത്തരം സി ആണ്, വെളിച്ചം എല്ലാറ്റിനും ഒരേ ഛായ നൽകുന്നു എന്നത്. അതിൽ തന്നെ 2-ാമത്തെ ചോദ്യം നോക്കൂ. ആകാശത്തച്ഛൻ ചത്തു കിടപ്പത് കണ്ടു നടുങ്ങി, മലയോര തമ്മയിരുന്ന് ദഹിപ്പത് കണ്ടു കലങ്ങി. ഈ വരികളിലെ ആശയവുമായി ചേർന്ന് നിൽക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻസ് നോക്കൂ. കാട് നശിച്ചതിലുള്ള കാട്ടാളന്റെ ദേഷ്യം, മാതാപിതാക്കളായി കരുതുന്ന പ്രകൃതിക്കുണ്ടായ നാശം, തന്റെ സമൂഹത്തെ നശിപ്പിച്ചവരോടുള്ള കാട്ടാളന്റെ പക, നാട്ടുമനുഷ്യരുടെ തല അരിയണമെന്ന ചിന്ത. ഉത്തരം നോക്കൂ. അവിടെ 4 ബി എന്നതാണ് ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. മാതാപിതാക്കളായി കരുതുന്ന പ്രകൃതിക്കുണ്ടായ നാശമാണ് അവിടെ കവി പറയുന്നത്. 3-ാമത്തെ ചോദ്യം. ശകുന്തളയുടെ വാക്കുകളിൽ നിന്നും ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തിന് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാൾ, സാരജ്ഞൻ, പ്രജാവത്സലൻ, ധീരൻ. 1-ാമത്തേതാണ് ശരി ഉത്തരം, സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാൾ. 4-ാമത്തെ ചോദ്യം നോക്കൂ. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ മാർക്കേസ് ഉപയോഗിച്ചിരിക്കുന്ന രചനാ രീതി ഏതാണ്? അവിടെ നമുക്കറിയാവുന്നതാണല്ലോ രീതി, മാജിക്കൽ റിയലിസം ആണ്. അടുത്ത ചോദ്യം, തനത് നാടകത്തിന്റെ ഒരു പ്രത്യേകത എഴുതുക എന്നതാണ്. പാട്ടും കൊട്ടും ആട്ടവും ചേർന്ന അവതരണ രീതിയാണ് അതിന്റെ ഉത്തരം. ദൈവദശകം എന്ന കവിതയിൽ ദൈവത്തെ വിശേഷിപ്പിക്കാൻ പ്രയോഗിച്ചിരിക്കുന്ന പദമാണ് ഏതെന്നാണ് ചോദ്യം. പദം നാവികനാണ്. പിന്നെ ഇനി വരുന്നത് 6 ചോദ്യങ്ങൾ അവിടെ തന്നല്ലോ, അതിൽ 4 എണ്ണത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇനി ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള ചോദ്യമാണ് ബി സെക്ഷനിൽ വരുന്നത്. 7 മുതൽ 10 വരെയുള്ള ചോദ്യം നോക്കാം.
താഴെ കൊടുത്തവയിൽ നിന്ന് മോഷണം എന്ന കവിതയ്ക്ക് വിശേഷണം കണ്ടെത്തുക. കാൽപ്പനിക കവിത, വിലാപകാവ്യം, മാജിക്കൽ റിയലിസത്തിന് പ്രാധാന്യമുള്ള കവിത, ആക്ഷേപഹാസ്യ പ്രധാനമായ കവിത. അപ്പൊ അതില് മോഷണം എന്ന കവിതയ്ക്ക് വിശേഷണം ചേരുന്നത് ആക്ഷേപഹാസ്യ പ്രധാനമായ കവിത, അതാണ് അതിന് ചേരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, മാധ്യമങ്ങളിലെ ഭാഷാരീതിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവന ഏത്? ബഹുജനങ്ങളെ ഹരം കൊള്ളിക്കുന്നതാവണം, തെറ്റിദ്ധാരണയ്ക്ക് പഴുതില്ലാത്ത വിധം വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം, അതിശയോക്തി കലർന്നതാവണം, ഹാസ്യപ്രധാനമാകണം. അപ്പൊ അവിടെ തെറ്റിദ്ധാരണയ്ക്ക് പഴുതില്ലാത്ത വിധം വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം മാധ്യമങ്ങളിലെ ഭാഷാരീതി, അതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഒമ്പതാമത്തെ ചോദ്യം നോക്കൂ, ഉപയോഗിച്ചു പഴകിയ ചെമ്പ് കലം പോലെ തന്റെ തലച്ചോറിന് തേയ്മാനം വന്നതാകാം കയ്യൊപ്പില്ലാത്ത സന്ദേശം. ടി പി ശ്രീധരൻ ഇങ്ങനെ ആലോചിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താകാം? അതിലെ ഓപ്ഷൻസ് നോക്കൂ, തന്റെ ശത്രുക്കളെ പറ്റിയുള്ള ആകുലത, ഓർമ്മക്കുറവ്, ഒഴിവാക്കപ്പെടുന്നതിന്റെ ദുഃഖം, ഇന്റർനെറ്റ് ലഭ്യമല്ലാത്തത്. അപ്പൊ അതിൽ ഓർമ്മക്കുറവാണ് ഓപ്ഷൻ ശരിയുത്തരമായിട്ട് വന്നിരിക്കുന്നത്. ഈ പാഠഭാഗം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, മുകുന്ദന്റെ നൃത്തം എന്ന് പറയുന്ന നോവലിലെ ഒരു പാഠഭാഗം നിങ്ങൾ പഠിച്ചല്ലോ. അതിലെ ഒരു അധ്യായം കയ്യൊപ്പില്ലാത്ത സന്ദേശം, അതിൽ ടി പി ശ്രീധരന്റെ സ്വഭാവം അല്ലെ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഇതൊക്കെ ഓർമ്മക്കുറവ് മൂലം സംഭവിക്കുന്നതാണ് എന്നതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി പത്താമത്തെ ഉത്തരം ചോദ്യം നോക്കൂ, ബദരി പൗരാണിക സ്മരണകളുടെ ഒരു പൂങ്കാവനമാണ്, ഈ പ്രസ്താവനയ്ക്ക് യോജിക്കുന്ന ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ അതിർത്തിയിലെ ഒടുവിലത്തെ ഗ്രാമമായ മാനാഗ്രാം അവിടെയാണ്. വെള്ളിയിൽ വാർത്തെടുത്തതുപോലുള്ള നീലകണ്ഠ ശൈലം അവിടെയാണ് തലയുയർത്തി നിൽക്കുന്നത്. വേദവ്യാസൻ വേദങ്ങൾ സഞ്ചയിച്ചത് ബദരികാശ്രമത്തിൽ വെച്ചാണ്. ഇന്ത്യൻ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നത് അവിടെയാണ്. അപ്പൊ പൗരാണിക സ്മൃതികളെ ഓർമ്മിപ്പിക്കുന്ന പൂങ്കാവനം എന്ന രീതിയിൽ നിങ്ങൾ പാഠഭാഗത്തിൽ വായിക്കുന്നത് ഏത് തന്നെയാണ്? വേദവ്യാസൻ വേദങ്ങൾ സഞ്ചയിച്ചത് അല്ലെ, അവിടെ വെച്ചാണ്, ബദരികാശ്രമത്തിൽ വെച്ച്. അതാണ് അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇത്രയാണ് ഒന്നാമത്തെ പാർട്ടിൽ വരുന്ന ചോദ്യങ്ങൾ. ഒരു മാർക്കിന്റെ ചോദ്യമാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യം വരുന്ന ഭാഗമാണ് ഫോക്കസ് ഏരിയ. അടുത്ത പാർട്ട് 11 മുതൽ, സെക്കൻഡ് പാർട്ടാണ് പാർട്ട് 2. അതിൽ 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 2 സ്കോർ വീതമാണ്. ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്താം. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ പുലിക്കോട്ടിൽ ഹൈദരനെ വ്യത്യസ്തനാക്കുന്ന രണ്ട് പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞത്. അറിയാവുന്ന തന്നെയാണല്ലോ ഉത്തരം, ഏറനാടൻ ഭാഷാ ശൈലിയാണ് അല്ലെ. വണ്ടൂർ സ്വദേശിയാണ് അദ്ദേഹം, ഏറനാടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറനാടൻ ഭാഷാ ശൈലിയും നാട്ടുമൊഴിക്കാരനാണ് അദ്ദേഹം. തനി കേരളീയമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ സ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങള് എന്നിവയ്ക്കെതിരെയൊക്കെ തന്റെ തൂലിക ചലിപ്പിക്കാൻ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലൂടെ ശ്രമിച്ചെഴുത്തുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. അടുത്ത ചോദ്യം നോക്കൂ, കാക്കരിശിപ്പാട്ടിൽ കാക്കാത്തിമാരുടെ ജീവിത ക്ലേശങ്ങൾ കടന്നു വരുന്നുണ്ടോ? വ്യക്തമാക്കുക. അപ്പൊ രണ്ട് മാർക്കിനാണല്ലോ, അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രം വ്യക്തമാക്കിയാൽ മതി. കൂടുതലായിട്ട് വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക്. ഉത്തരം നോക്കൂ, ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കാക്കാലോട് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന കാക്കാലത്തിമാരുടെ അനുഭവമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവിതം മുന്നോട്ട് പോകാൻ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നതിനെ കുറിച്ചും കാട് കയറി ഇറങ്ങേണ്ട അവസ്ഥയെക്കുറിച്ചും കാക്കാലത്തിമാരുടെ സംഭാഷണങ്ങളിൽ തെളിയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ബാഹുകൻ നളൻ തന്നെയാണെന്ന് കേശിനി ഉറപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ എഴുതുക. കാരണങ്ങൾ അറിയാലോ നിങ്ങൾക്ക്. ബാഹുകന്റെ പ്രവൃത്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് കണ്ടാണ് നളനാണെന്ന് കേശിനി ഉറപ്പിക്കുന്നത്. നേരിട്ട് സംസാരിച്ചതിലൂടെ നളൻ പുരുഷത്വവും ബുദ്ധിമാനുമാണെന്നും ദുഷ്ടനും കളവും പറയുന്നവനല്ലെന്നും കേശിനി മനസ്സിലാക്കുന്നുണ്ട്. ബാഹുകനെ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിച്ചപ്പോൾ കണ്ട വിചിത്രമായ കാര്യങ്ങൾ, അതായത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള വെള്ളം കുടത്തിൽ താനെ വന്ന് നിറയുന്നത്, വരുണദേവൻ അനുഗ്രഹിച്ചതായിരുന്നല്ലോ അത്, അതേപോലെ തീ തനിയെ കത്തിയത്, അത് അഗ്നിദേവന്റെ അനുഗ്രഹമാണല്ലോ, വാടിയ പൂക്കളിൽ നളൻ സ്പർശിച്ചപ്പോൾ അവ വീണ്ടും ഉന്മേഷത്തോടെ ശോഭിച്ചത്, അത് അശ്വിനിദേവന്മാരുടെ അനുഗ്രഹം. അപ്പൊ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം അവിടെ പ്രകടിപ്പിച്ചിരുന്ന നളൻ ഇതൊക്കെ കണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ബാഹുക വേഷധാരിയായത് നളനാണെന്ന് കേശിനി ഉറപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ, മലയാളം ക്ലാസുകൾ പ്രചോദനാത്മകമായിരുന്നു എന്ന് ECG സുദർശന് അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാകാം?
ഉത്തരം നോക്കൂ. ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ECG സുദർശനെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാള ക്ലാസ്സുകളാണ്. സർഗാത്മകമായ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രചോദനമേകി ആ ക്ലാസ്സുകൾ അദ്ദേഹത്തിന്. പഠിക്കുമ്പോൾ ഒരു കാര്യത്തിന് തന്നെ അനേകം തലങ്ങൾ ഉണ്ടാകാമെന്ന വലിയ അറിവ് പകർന്നു നൽകിയത് മലയാളം ക്ലാസ്സുകളായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഷി, മലയാള മുൻഷിയാണ് അതിന് കാരണം. അടുത്ത ചോദ്യം നോക്കൂ. കൊത്തുവാളിനെ നിയമരാമൻ എന്ന് വിളിക്കുന്നതിലെ യുക്തി എന്താവാ? ശിക്ഷിക്കാനുള്ള ദണ്ഡ് കൈവശമുള്ള അധികാരത്തിന്റെ പ്രതിരൂപമാണ് കൊത്തുവാൾ. അവകാശങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നവരെയും ശബ്ദമുയർത്തുന്നവരെയും അടിച്ചമർത്തുന്ന നിയമവ്യവസ്ഥയുടെ പ്രതിനിധിയാണ് കൊത്തുവാൾ. ഭരണാധികാരം ദുർബലമാകുമ്പോൾ അതിന്റെ ദൗർബല്യവും പിടിപ്പുകേടും മറച്ചു വെക്കാൻ വേണ്ടി ക്രൂരമായി പെരുമാറുന്ന നിയമവ്യവസ്ഥയെ കൊത്തുവാൾ പ്രതിനിധാനം ചെയ്യുന്നു.